വാർത്തകളിലേക്ക് വിശദമായി വഖഫ് ബോർഡ് നിയമനങ്ങൾ പിഎസ്സിക്ക് വിട്ടുകൊണ്ടുള്ള ബിൽ റദ്ദാക്കുന്നു ഇതിനുള്ള റിപ്പീലിംഗ് ബിൽ നാളെ സഭയിൽ അവതരിപ്പിച്ച് പാസാക്കും റദ്ദാക്കൽ ബില്ലായതുകൊണ്ട് തന്നെ ബില്ലിന്മേലുള്ള പതിവ് നടപടിക്രമങ്ങളൊന്നും ആവശ്യമില്ല പ്രതിപക്ഷത്തിനും യോജിപ്പുള്ള കാര്യമായതിനാൽ ചർച്ചയ്ക്കും സാധ്യതയില്ല ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് റദ്ദാക്കൽ ബില്ലിന്റെ കരടിന് അംഗീകാരം നൽകിയത് മുസ്ലിം സംഘടനകളുടെ ശക്തമായ എതിർപ്പ് കാരണം നിലവിലെ ബില്ലിന്റെ ഭാഗമായ തീരുമാനങ്ങൾ മരവിപ്പിക്കുകയായിരുന്നു വിഴിഞ്ഞത്ത് 335 കുടുംബങ്ങൾക്ക് സർക്കാർ വാടക വീടെടുത്ത് നൽകും പുനരധിവാസ പാക്കേജ് വേഗത്തിൽ നടപ്പാക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു മുട്ടത്തറയിൽ കണ്ടെത്തിയ സ്ഥലത്ത് ഫ്ളാറ്റ് നിർമ്മിക്കാനും തീരുമാനമായി സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കും ഇതിനായി ടെൻഡർ വിളിക്കാനും തീരുമാനമായി അതേസമയം വിഴിഞ്ഞത്ത് സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു തുറമുഖ നിർമ്മാണം നിർത്താനാകില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിന് പിന്നാലെയാണ് സമരസമിതിയുടെ തീരുമാനം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സ്വീകാര്യമല്ലെന്നും കള്ളം കള്ളത്തെ പ്രസവിച്ചു എന്ന പോലെയാണ് സർക്കാർ നടപടിയെന്നും സമരസമിതി വ്യക്തമാക്കി ഈ തലസ്ഥാന ജില്ലയിലെ തീരദേശ മത്സ്യത്തൊഴിലാളികളെയൊക്കെ അവഗണിക്കുന്ന വളരെ പുച്ഛിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾ ഖേദമറിയിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ തുടർന്നുള്ള സമരം കൂടുതൽ കടുപ്പിക്കും കള്ളത്തിന്മേൽ കള്ളം അങ്ങനെ കള്ളം കള്ളത്തെ പ്രസവിച്ചു എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ നടപടികൾ മുന്നോട്ട് പോയത് കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായുള്ള പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ തിരിച്ചടി ഗവേഷണകാലം അധ്യാപന പരിചയമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് യുജിസി കോടതിയെ അറിയിച്ചു ഇക്കാര്യം രേഖാമൂലം നൽകാൻ സിംഗിൾ ബെഞ്ച് യുജിസിക്ക് നിർദ്ദേശം നൽകി പ്രിയ വർഗീസിന്റെ നിയമനത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി ഒരു മാസം കൂടി നീട്ടി പ്രിയ വർഗീസിന്റെ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കോടതിയിൽ യുജിസി നിലപാട് അറിയിച്ചത് ഗവേഷണകാലം അധ്യാപന പരിചയമായി കണക്കാക്കാൻ കഴിയില്ലെന്നാണ് കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായുള്ള പ്രിയ വർഗീസിന്റെ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ യുജിസി ഹൈക്കോടതിയെ വാക്കാൽ അറിയിച്ചത് ഇക്കാര്യം രേഖാമൂലം അറിയിക്കാൻ സിംഗിൾ ബെഞ്ച് യുജിസിക്ക് നിർദ്ദേശം നൽകി പ്രിയ വർഗീസിന്റെ നിയമന നടപടിക്കുള്ള ഇടക്കാല സ്റ്റേ ഒരു മാസം കൂടി കോടതി നീട്ടി പ്രിയ വർഗീസിന് 8 വർഷത്തെ അധ്യാപന പരിചയമില്ലെന്നും യുജിസി കോടതിയെ അറിയിച്ചു നിയമന പട്ടികയിൽ 2-ാം റാങ്കുകാരനായ ജോസഫ് സ്കറിയ നൽകിയ ഹർജി ഹൈക്കോടതി പിന്നീട് വീണ്ടും പരിഗണിക്കും പ്രിയ വർഗീസിനെ ഒഴിവാക്കി റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത് യുജിസി നിലപാട് പ്രതീക്ഷ നൽകുന്നതാണെന്ന് ജോസഫ് സ്കറിയ ന്യൂസ് 18നോട് പ്രതികരിച്ചു പ്രൊമോഷൻ ആണെങ്കിൽ കണക്കാക്കുന്നതിന്റെ യുക്തി ഇതാണ് സർവീസിലാണ് ഒരാൾ സർവീസിൽ കയറി അദ്ദേഹം ആ സർവീസിൽ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് പക്ഷെ അദ്ദേഹം ടീച്ചിങ്ങിന്റെ യാതൊരു ഡ്യൂട്ടികളും ഈ എഫ് ഡി പി കാലത്ത് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇത് ടീച്ചിങ് എക്സ്പീരിയൻസിൽ കൗണ്ട് ചെയ്യാത്തത് നേരെ മറിച്ച് സർവീസിന്റെ ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് സർവീസ് ബ്രേക്കായിട്ടോ ഒക്കെ വരും അത്തരം ഒരു ആനുകൂല്യം അതിൽ കൊടുക്കുന്ന ഒരു ഇളവ് മാത്രമാണ് യു ജി സി മാനദണ്ഡങ്ങൾ മറികടന്നാണ് നിയമനമെന്നും റിസർച്ച് സ്കോറിൽ ഏറെ പിന്നിലായിരുന്ന പ്രിയ വർഗീസിനെ അഭിമുഖത്തിൽ കൂടുതൽ മാർക്ക് നൽകി 1-ാം റാങ്കിലെത്തിക്കുകയായിരുന്നുവെന്നും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു 1-ാം റാങ്കുകാരിയായ പ്രിയയ്ക്ക് 156ഉം ജോസഫ് സ്കറിയയ്ക്ക് 651ഉമായിരുന്നു റിസർച്ച് സ്കോർ അതേസമയം തനിക്ക് അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ ജോസഫ് സ്കറിയ മറ്റൊരു ഹർജി കൂടി നൽകിയിട്ടുണ്ട് ജോസഫ് സ്കറിയയുടെ ആവശ്യം കോടതി നടപടികളുടെ ദുരുപയോഗമെന്ന് സർവകലാശാല കോടതിയെ അറിയിച്ചു ഈ ഹർജിയും കോടതി പിന്നീട് പരിഗണിക്കും ന്യൂസ് 18 കൊച്ചി എഐസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെ ശശി തരൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തും ഹിന്ദി മേഖലയിൽ നിന്ന് പ്രസിഡന്റ് ഉണ്ടാവണമെന്ന പ്രചാരണവും തരൂർ തള്ളി ഇതിനിടെ തരൂരിന്റെ മത്സര നീക്കത്തെ സ്വാഗതം ചെയ്ത് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നു എഐസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതാണ് G23യുടെ ഭാഗമായ ശശി തരൂരിന്റെ വാക്കുകൾ മത്സരിക്കുമോ എന്ന് വ്യക്തത വരുത്തിയില്ലെങ്കിലും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത ശശി തരൂർ തള്ളിക്കളയുന്നില്ല തനിക്ക് പുറമെ മറ്റു ചിലരും സ്ഥാനാർത്ഥിയാകാൻ ആലോചിക്കുന്നുണ്ടെന്ന് തരൂർ വ്യക്തമാക്കി ഒരു കുടുംബത്തെ അംഗം വേണോ ആ കുടുംബത്തെ പ്രസിഡന്റ് വേണോ അങ്ങനെയാണെങ്കിൽ അവർ കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ വേറെ വലിയൊരു വേണമെന്നുണ്ടെങ്കിൽ ഒരു മത്സരം ഉണ്ടാവട്ടെ എന്റെ അഭിപ്രായത്തിൽ നമ്മളുടെ പാർട്ടിക്ക് ഗുണമേ ചെയ്യുന്നു ഹിന്ദി മേഖലയിൽ നിന്നുള്ള ആളാകണം കോൺഗ്രസ് അധ്യക്ഷനാകേണ്ടതെന്ന പ്രചാരണം തരൂർ തള്ളി പ്രതികരണം ഇങ്ങനെ ആജ്കൽ തോ അഗർ ആപ് രാജ്യത്തെ കന്നാ ചാത്തേ ഹൈ തോ ആപ്കോ ഹിന്ദി ബോൽനാ ഹി പഡേഗാ തോ ഹിന്ദി ബോൽ സക്തേ ഹൈ ദക്ഷിണ ഭാരത് വാസിയോ ഹിന്ദി ബോൽ സക്തേ ഹൈ അബ് മൈ ഭി ബോൽ സക്താ ഹൂം ലേക്കിൻ വോ ബാത് നഹീ ഹൈ മേരെ ഖ്യാൽ മേ അഗർ ലോഗ് ചാത്തേ ഹൈ കി കോയി ഹിന്ദി രാജ്യ സേ
ഇതിനിടെ ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്ത കെ സുധാകരൻ രംഗത്തെത്തി. അതുകൊണ്ട് ശശി തരൂർ അതിന് അർഹതയുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് മത്സരിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ അതിന് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ നിശ്ചയിച്ച രീതിയോടും തരൂർ അടക്കമുള്ള നേതാക്കൾക്ക് എതിർപ്പുണ്ട്. തെരഞ്ഞെടുപ്പിലൂടെ അംഗങ്ങളെ കണ്ടെത്തണമായിരുന്നുവെന്നാണ് തരൂരിന്റെ നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ നേതാവാണ് ശശി തരൂരെന്ന് BJ കുര്യൻ. എന്നാൽ ശശി തരൂരിന് ഉടൻ പിന്തുണ അറിയിക്കുന്നില്ല. മറ്റ് സ്ഥാനാർത്ഥികൾ ആരെന്നറിഞ്ഞ ശേഷം നിലപാട് വ്യക്തമാക്കാമെന്നും BJ കുര്യൻ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ പ്രതികരിച്ചു. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഏത് AICC മെമ്പർക്കും അവകാശമുണ്ട്. അപ്പോ പല സ്ഥാനാർത്ഥികൾ വരും. ഹൈക്കമാൻഡ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ആരാണെന്ന് ഇവരെ പറഞ്ഞിട്ട് നിർത്തുമെന്ന് പോലും വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഹൈക്കമാൻഡിന്റേതായിട്ടൊരു സ്ഥാനാർത്ഥി എന്ന് വരുമെന്ന് വ്യക്തമായിട്ട് ഹൈക്കമാൻഡിൽ ആരും പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല. ഇവിടെ ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതിനിപ്പോൾ ശശി തരൂറാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അതിന് യോഗ്യനാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. പക്ഷേ പിന്തുണ എന്ന് പറയുന്നത് മറ്റു സ്ഥാനാർത്ഥികളുടെ വന്നിട്ട് എല്ലാ സ്ഥാനാർത്ഥികളെ അസസ് ചെയ്തിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. AICC ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ അത് ആരാണെന്നുള്ളതിനെ ആശ്രയിച്ചാണ് തരൂരിന്റെ വിജയം ഇരിക്കുന്നതെന്നാണ് എന്റെ അഭിപ്രായം. സംസ്ഥാനത്ത് നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിലും നാളെ 7 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും മലപ്പുറം ജില്ലയിലും ഇന്ന് ഓറഞ്ച് അലർട്ടായിരുന്നു. കൊല്ലം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാടിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴിയും തമിഴ്നാട് മുതൽ പടിഞ്ഞാറൻ വിദർഭ വരെ ന്യൂനമർദ്ദപാത്തിയും നിലനിൽക്കുന്നതുമാണ് മഴയ്ക്ക് കാരണം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ സെപ്റ്റംബർ 3 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ ക്വാറിയിംഗ്, മൈനിംഗ്, ഖനന പ്രവർത്തനങ്ങൾ, മലയോര മേഖലയിലേക്കുള്ള അവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതം, ബീച്ചിലേക്കുള്ള വിനോദസഞ്ചാരം എന്നിവ നിരോധിച്ചു. മഴ മാറിയെങ്കിലും കൊച്ചി നഗരത്തിൽ ജനങ്ങൾ ദുരിതത്തിൽ. ചെളിയടിഞ്ഞ വീടുകളിലും ഫ്ളാറ്റുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വിമർശനം ശക്തമായതോടെ കാനകളും കനാലുകളും വൃത്തിയാക്കാൻ ഒടുവിൽ കോർപ്പറേഷൻ ജീവനക്കാരും രംഗത്തിറങ്ങി. ഇന്നലെ 3 മണിക്കൂർ തകർത്തു പെയ്ത പേമാരി കൊച്ചി നഗരവാസികളുടെ ജീവിതത്തെ ദുസ്സഹമാക്കി. വെള്ളക്കെട്ട് ഒഴിഞ്ഞുപോയെങ്കിലും റോഡുകളിലെയും കാനകളിലെയും ചെളിയും മാലിന്യങ്ങളും വീടുകളിൽ നിന്ന് കഴുകിക്കളയുകയാണ് കൊച്ചിക്കാർ. മേഘവിസ്ഫോടനമല്ല, മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ് നഗരവാസികളുടെ അഭിപ്രായം. ചെറിയൊരു മഴ വന്നാലേ അപ്പം വെള്ളക്കെട്ടാണ്, വെള്ളം കയറി നിറഞ്ഞു കിടക്കണേന്ന്. അതിൽ ഒന്നും ചെയ്യാൻ, ഞാൻ ഒറ്റക്കാണ് താമസിക്കണത്, വേറെ ആരുമില്ല. ഞാൻ രാവിലെ വന്ന അപ്പം തൊട്ട് ഇച്ചിരിച്ചിട്ട് വെള്ളം കോരിക്കൊണ്ടുപോയി കഴുകണേന്ന്, അത് വൃത്തിയാക്കേണ്. കാണേണെങ്കിൽ നിറഞ്ഞ് കാണയില് ചാക്കും കെട്ടാണ് കൊണ്ടത്, ചാക്കും കെട്ട് കൊണ്ടതാണ് വേസ്റ്റ് ഇടുന്നത്. സംസ്ഥാനത്തെ മാറിയ കാലാവസ്ഥയിൽ അപ്രതീക്ഷിതമായി മഴ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും കാനകളും കനാലുകളും വൃത്തിയാക്കാത്ത കൊച്ചി കോർപ്പറേഷനെതിരെ CPI നേതാവ് ബിനോയ് വിശ്വവും രംഗത്തു വന്നു. മഴയുണ്ടാകുമെന്നും വെള്ളത്തിനൊഴുകാൻ വഴി വേണമെന്നും അറിയാത്ത നഗരാസൂത്രണ വൈദഗ്ധ്യം ലജ്ജിക്കട്ടെ എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ട്വീറ്റ്. ന്യൂസ് 18 കൊച്ചി. രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ വൻ വർധന. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ 13.5% വളർച്ച രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇതേ കാലയളവിലുള്ള 20.1% താരതമ്യം ചെയ്യുമ്പോഴാണ് ഏപ്രിൽ ജൂൺ കാലയളവിൽ ഈ വളർച്ചാ നിരക്ക്. തൊട്ടു മുമ്പത്തെ പാദത്തിൽ രാജ്യത്തിന്റെ GDP 4.1%. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച രാജ്യത്തെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് പ്രധാനമന്ത്രി വെള്ളിയാഴ്ച കമ്മീഷൻ ചെയ്യും. റെയിൽവേയുടെയും കൊച്ചി മെട്രോയുടെയും പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി BJP പൊതുസമ്മേളനത്തെയും അഭിസംബോധന ചെയ്യും. നാളെ വൈകിട്ട് 4 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രിയുടെ ആദ്യ പൊതുപരിപാടി BJP പൊതുയോഗമാണ്. നെടുമ്പാശ്ശേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 10,000-ത്തിലധികം പ്രവർത്തകർ പങ്കെടുക്കും. തുടർന്ന് സിയാൽ കൺവെൻഷൻ ഹാളിൽ കേരളത്തിലെ റെയിൽവേ വികസന പദ്ധതികളുടെയും കൊച്ചി മെട്രോയുടെ പുതിയ സ്റ്റേഷനുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കും. എറണാകുളം നോർത്ത് സൌത്ത് റെയിൽവേ സ്റ്റേഷനുകളുടെയും കൊല്ലം സ്റ്റേഷനെയും നവീകരണമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്.
കൊച്ചി മെട്രോ ഒന്നാം റീച്ചിന്റെ ഭാഗമായ വടക്കേക്കോട്ട എസ് എൻ ജംഗ്ഷൻ എന്നീ പുതിയ സ്റ്റേഷനുകളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുക. ഇതോടെ 1.8 കിലോമീറ്റർ ദൂരം കൊച്ചി മെട്രോയ്ക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. കൊച്ചിയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രവും സന്ദർശിക്കും. രാത്രി കൊച്ചി താജ്മലബാറിൽ സംസ്ഥാന BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. പിറ്റേന്ന് രാവിലെ 9:30 ആത്മനിർഭർ ഭാരത് വഴി കൊച്ചി കപ്പൽശാലയിൽ രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യും. ഇതോടെ കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും. സംസ്ഥാനത്തെ പരിപാടികൾക്ക് ശേഷം മംഗളൂരുവിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി അവിടെ 3,800 കോടി രൂപയുടെ വ്യവസായവൽകൃത പദ്ധതികൾക്ക് തറക്കല്ലിടും. ന്യൂ മംഗളൂരു തുറമുഖ അതോറിറ്റിയുടെ 280 കോടി രൂപയുടെ യന്ത്രവൽകൃത പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ന്യൂസ് 18 കൊച്ചി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ 103 കോടി രൂപ നൽകണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ. സർക്കാർ അപ്പീൽ പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. സെപ്റ്റംബർ 1 103 കോടി രൂപ സർക്കാർ നൽകണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. അതിനിടെ KSRTCയിലെ പ്രതിസന്ധിയിൽ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തും. സെപ്റ്റംബർ 5 മുഖ്യമന്ത്രി ഓഫീസിലെ കോൺഫറൻസ് ഹാളിലാകും ചർച്ച. മയക്കുമരുന്ന് കേസുകളിലെ സ്ഥിരം കുറ്റവാളികളെ ജയിലിലടയ്ക്കാൻ സ്പെഷ്യൽ ഡ്രൈവുമായി സർക്കാർ. സ്ഥിരം കുറ്റവാളികളെ 2 വർഷം വരെ കരുതലിൽ വെക്കാനും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ലെന്ന ബോണ്ട് വാങ്ങാനുമുള്ള നിയമം കർശനമായി നടപ്പാക്കാനാണ് തീരുമാനം. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ലഹരി സംഘങ്ങളെ നേരിടാനുള്ള സർക്കാർ പദ്ധതികൾക്ക് ആദ്യാവസാനം UDF ഒപ്പമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. ഏത് പദ്ധതിയുണ്ടായാലും അവിടെ കൊണ്ട് കുത്താനുള്ളതല്ല രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയെന്ന് വ്യവസായ മന്ത്രി P. രാജീവ്. ഏത് പാർട്ടിയുടേതായാലും അങ്ങനെ പാടില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായാൽ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കണം. തലശ്ശേരി സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ന്യായീകരണം ശരിയല്ലെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു. നിങ്ങളുടെ കൊടിയായാലും ആ കൊടിക്ക് അതിൻ്റെതായ ഒരു മഹനീയതയുണ്ട്. അതേതെങ്കിലും ഒരു പദ്ധതി വരുമ്പോൾ അവനെ തടയാൻ പോയി അവിടെ കുത്താനുള്ളതല്ല ഒരു പാർട്ടിയുടെയും കൂടി. ആ കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. എവിടെയെങ്കിലും ഒറ്റപ്പെട്ടെടുത്തുണ്ടായിട്ടുണ്ടാകാം, പക്ഷെ പൊതുവെ ആ കാഴ്ചപ്പാടാണ് ഗവൺമെന്റിനുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ കാഴ്ചപ്പാട് തന്നെയാണ് വേണ്ടത്. സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ ശമ്പളവും തൊഴിൽ സാഹചര്യവും സംബന്ധിച്ച് കേരള ഹൈക്കോടതി സംസ്ഥാനത്തോട് വിശദീകരണം തേടി. പ്രൊഫസർ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ പ്രൊഫഷണൽ നഴ്സസ് അസോസിയേഷൻ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് ഹർജി ഫയലിൽ സ്വീകരിച്ചു. മലപ്പുറം കോട്ടയ്ക്കലിൽ ഇടിമിന്നലിൽ കിടക്ക വിൽപ്പന കേന്ദ്രം കത്തിനശിച്ചു. പുത്തൂർ അരിച്ചോളിലെ അഹല്യ ബെഡ് മാട്രസിന്റെ ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാരും അഗ്നിശമന സേനാംഗങ്ങളും എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സ്ഥാപനത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ മാതാവ് പാവോളോ മൈനോ ഇറ്റലിയിൽ അന്തരിച്ചു. സംസ്കാരം നടന്നു. കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് മരണവാർത്ത ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. ചികിത്സയുടെ ഭാഗമായി നിലവിൽ വിദേശത്തുള്ള സോണിയാഗാന്ധി രോഗബാധിതയായ അമ്മയെ സന്ദർശിച്ചിരുന്നു. രാഹുൽഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയയ്ക്കൊപ്പം വിദേശത്താണ്. നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ 53rd ഷോറൂം കാഞ്ഞങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബോബി ചെമ്മണ്ണൂരും സിനിമാ താരങ്ങളായ പ്രയാഗ മാർട്ടിൻ, ഷംന കാസിം എന്നിവരും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സ്വർണം ഡയമണ്ട് വിഭാഗങ്ങളിലായി ഏറ്റവും പുതിയ ആഭരണ ശേഖരങ്ങളാണ് ഇവിടെയുള്ളത്. നിർധന കുടുംബങ്ങൾക്കും രോഗികൾക്കുമുള്ള ധനസഹായവും ബോബി ചെമ്മണ്ണൂർ സമ്മാനിച്ചു. ഒരു മാസം നീളുന്ന നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. NCS ഗ്രൂപ്പിന്റെ വിപുലമായ വസ്ത്ര വിപണന കേന്ദ്രത്തിന് കോട്ടയത്ത് തുടക്കമായി. കോട്ടയം CMS കോളേജിന് സമീപം NCS വസ്ത്രം ചലച്ചിത്രതാരം കുഞ്ചാക്കോ ബോബൻ ഉദ്ഘാടനം ചെയ്തു.
നടിമാരായ അനു സിതാര, മിയ ജോർജ്, നമിത പ്രമോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അഞ്ച് നിലകളിലായി വ്യത്യസ്തമാർന്ന വസ്ത്രശേഖരങ്ങളുടെ വിപുലമായ കളക്ഷനാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് NCS ഗ്രൂപ്പ് ചെയർമാൻ NM രാജു പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുത്ത ഭാഗ്യശാലികളെ കണ്ടെത്താൻ നറുക്കെടുപ്പും നടന്നു. NCS വസ്ത്രത്തിന്റെ ബ്രാൻഡ് അംബാസിഡറും കുഞ്ചാക്കോ ബോബനാണ്. കോട്ടയം MP തോമസ് ചാഴിക്കാടൻ ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. ഒരൊറ്റ വ്യക്തിക്ക് ഫോർ ദി ഓണം ആഘോഷം.